എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കമ്മ്യൂണിസ്റ്റായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ധീരനായ മാധ്യമ പ്രവർത്തകനായിരുന്നു ഐ വി ബാബു എന്ന കെ മുരളീധരൻ എം പി. ഐ വി ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി പി ചന്ദ്രശേഖരനും ഐ വി ബാബുവുമൊക്കെ ഉയർത്തിപ്പിടിച്ച ധീരമായ രാഷ്ട്രീയ നിലപാടുകൾ ഏറെ പ്രസക്തമാകുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. വർഗീയ ഫാസിസത്തിനും രാഷ്ട്രീയ ഫാസിസത്തിനും എതിരെ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യം കാലം ആവശ്യപ്പെടുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. തന്റെ കർമ്മ മണ്ഡലങ്ങളിലെല്ലാം ആഴത്തിലുള്ള സൌഹാർദ്ദം സൂക്ഷിക്കുമ്പോഴും നിലപാടുകളിലുറച്ച രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും നടത്തിയ ഐ വി ബാബുവിന്റെ അകാല വിയോഗം തീരാ നഷ്ടമാണെന്ന് എം പി പറഞ്ഞു. 2009-ൽ ഡി പി ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് തന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിച്ചു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണി ഡി പി ചന്ദ്രശേഖരനെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ തയ്യാറായിരുന്നതിന്റെ ഒരു അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ആ പ്രസ്ഥാനം ആ തെറ്റ് തിരുത്തിയാൽ എനിക്ക് തിരിച്ചു പോകാനും എനിക്ക് പ്രയാസമില്ല. പക്ഷേ നിങ്ങളുടെ പിന്തുണ ഞാൻ സ്വീകരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നു അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും. അങ്ങനെ വലിയൊരു വോട്ട് ബാങ്ക് അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവുകയും തന്റെ പ്രസ്ഥാനം ഇതുവരെ താൻ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അത് തിരുത്തിക്കാനാണ് ഡി പി ചന്ദ്രശേഖരൻ ശ്രമിച്ചത്. അതിന് ശ്രീ ബാബുവിന്റെ കലവറയില്ലാത്ത പിന്തുണയുണ്ട്. പക്ഷെ അപ്പോഴും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ആശയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉറച്ചു. പക്ഷേ ശ്രീ ചന്ദ്രശേഖരൻ മരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇടതുപക്ഷ ആശയങ്ങൾ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. 2011-ലെ നിയമസഭാ ഇലക്ഷനിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയായി സി പി എമ്മിന് തെറ്റ് തിരുത്തുമെന്നുള്ള പ്രതീക്ഷ ശ്രീ ഡി വി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിരുന്ന നേട്ടം ഞങ്ങൾക്ക് അന്ന് നിയമസഭ ഇല്ലാതെ പോയത്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത്രയും അച്ചടക്കം പറയുന്നൊരു പാർട്ടിയുടെ ഇന്ന് തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് അങ്ങനെ ഒരു തുടർച്ചകളിൽ ഉണ്ടാവണ്ടെന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്ത ചിലരൊക്കെ താങ്ക്സ് ടു സോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സമീപിച്ചത് അത്രയും സ്വന്തം പ്രസ്ഥാനത്തിനോട് കൂറുണ്ടായിരുന്ന ടി പിയുടെ അതേ ആശയങ്ങളായിരുന്നു ശ്രീ ബാബുവിനുണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. അതിന് പകരം എതിർത്തവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പരിപാടിയിൽ എൻ വേണു അധ്യക്ഷത വഹിച്ചു. ഞാൻ അത്ഭുതപ്പെടുന്നത് 2016-ലെ നിയമസഭാ ഇലക്ഷനിൽ ബാബു ഞങ്ങളോട് ആവശ്യപ്പെട്ടു, പിണറായി ചെയ്ത് തമ്മടത്ത് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. പിണറായി ചെയ്തിരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ 2016-ലെ നിയമസഭാ ഇലക്ഷനിൽ തമ്മടത്ത് മത്സരിക്കാൻ ഞാൻ നിങ്ങൾ തീരുമാനിച്ച ഞാൻ മത്സരിക്കും എന്ന് പറയാൻ വി പി മോറിന്റെ കാര്യം അറിയാം. ധൈര്യം വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷെ ഞങ്ങൾ സമസ്തമായി ചിന്തിരിക്കും നടക്കുന്ന കാര്യമില്ല, അതിനോട് നിരക്കണം കഴിയില്ല. 2019-ൽ 2019-ൽ ഇലക്ഷൻ ആ ഇലക്ഷനിൽ ജയരാജനുടെ സ്ഥാനാർത്ഥിയെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചപ്പോൾ തലശ്ശേരി മേഖലകളിൽ ആ തീരുമാനത്തിന്റെ അന്തസത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ വടകര എം പി ശ്രീ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അതിന്റെ വിജയത്തിനും തലശ്ശേരി മേഖലയിൽ ആർ എം പിയുടെ വക്താവായി നിൽക്കാൻ
ധൈര്യം വന്ന ഒരു സഹായമായിരുന്നു അയ്യപ്പ. ഞാൻ പറഞ്ഞിരുന്നത് മറ്റു പല ആളുകളും വ്യത്യസ്തനായ ഒരു ഒരു നിലപാടുകളുള്ള ആളായിരുന്നു ബാബു. ഇത് എത്ര പേര് മനസ്സിലാക്കിയിട്ട് അറിയാം. ഞാൻ ഇത് ഇത്തരം ഒരു രീതിയിൽ പറയേണ്ടത് ഉണ്ട് കേട്ടോ പറയുന്നു. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ബാബു ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത് അക്രമവിരുദ്ധ രാഷ്ട്രീയമായാലും ഫാസിസ്റ്റിനെതിരായുള്ള നിലപാടുകളായാലും അങ്ങേയറ്റം വർഗീയത താണ്ഡവമാടുന്ന ഈ സമീപകാല ഇന്ത്യയിലും കേരളത്തിലും എല്ലാം വർഗീയമായി ഇടപെടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പലരുടെയും അത്തരം ഇടപെടലുകളെ എതിർക്കാനും പോരാടാനുള്ള സമയമാണ് സഖാവ് ബാബുവിന്റെ ഒന്നാം ചരമ തീരുമാനിക്കുന്നത്. ഈ എം എം സോമശേഖരൻ, ടി എൽ സന്തോഷ്, ഷുഹൈബ്, കെ പി ചന്ദ്രൻ, അഡ്വക്കേറ്റ് വത്സൻ, സി കെ വിജയൻ, പ്രദീപ് ചോമ്പാല എന്നിവർ സംസാരിച്ചു. വി കെ സുരേഷ് സ്വാഗതവും എ പി ഷാജിത നന്ദിയും പറഞ്ഞു. വിവിധ സെക്ഷനുകളിലായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, എൻ പി രാജേന്ദ്രൻ, ഡോക്ടർ സ്മിത, പി കുമാർ, കെ സി ഉമേഷ് ബാബു, കെ എസ് ഹരിഹരൻ, സ്മിത നിരവത്ത എന്നിവർ പ്രഭാഷണം നടത്തി. എസ് ജി എം എസ് പി സ്കൂളിൽ രാവിലെ 10 മണി മുതൽ ആരംഭിച്ച അനുസ്മരണ പരിപാടി വൈകുന്നേരം മെഹഫിൽ സന്ധ്യയോടെയാണ് സമാപിച്ചത്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോവുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.